കണ്ടൽ സർവീസ് സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയത് ഭാസുരാംഗന്റെ മകൻ എന്ന കണ്ടെത്തൽ ഭാസുരാംഗനെയും മകൻ അഖിൽജിത്തിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ ഇടി ബാങ്ക് ജീവനക്കാരെ ചോദ്യം ചെയ്തത് 30 മണിക്കൂർ നിർണായക എൽഡിഎഫ് യോഗം ഇന്ന് ചേരും നവകേരള സദസ്സിന്റെ ഒരുക്കങ്ങളും മന്ത്രിസഭാ പുനസംഘടനയും ചർച്ചയായേക്കും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് മിമിക്രി ചലച്ചിത്രതാരം കലാഭവൻ ഹനീഫിന് വിട നൽകാൻ നാട് കപ്പലിന്റെ മുക്ക് ഷാദി മഹലിൽ പൊതുദർശനം ഖബറടക്കം ചെമ്പിട്ടപ്പള്ളിയിൽ 11:30 തൃണമൂൽ എം പി മഹുവ മൊയ്ത്രയ്ക്കെതിരായ എത്തിസ് കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് സ്പീക്കർക്ക് കൈമാറും മഹുവയെ പുറത്താക്കണമെന്ന പാർലമെന്റ് എത്തിസ് കമ്മിറ്റി അയോഗ്യതയിൽ അന്തിമ തീരുമാനം സ്പീക്കറുടേത് പാർലമെന്റ് ശീതകാല സമ്മേളനം ഡിസംബർ 4 മുതൽ 22 വരെ വടക്കൻ ഗാസയിൽ ദിവസവും 4 മണിക്കൂർ വെടിനിർത്താൻ തീരുമാനം നടപടി പലായനം ചെയ്യുന്നവർക്ക് സുരക്ഷാ വഴിയൊരുക്കാൻ ഇസ്രയേൽ അംഗീകരിച്ചെന്ന വൈറ്റ് ഹൗസ് ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 10,800 ആയി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്ക പോരാട്ടം ജയിച്ചാലും അഫ്ഗാനിസ്ഥാന്റെ സെമി സാധ്യത വിദൂരം മത്സരം ഉച്ചയ്ക്ക് 2 അഹമ്മദാബാദ് കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ബാങ്ക് മുൻ പ്രസിഡന്റ് ഭാസുരാംഗനും മകൻ അഖിൽജിത്ത്